പേര് ദേവിക ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് ജൂൺ 19 വയനാട് ദിനം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം നമ്മളുടെ സരസ്വതി വിദ്യാമന്ദിരം സ്കൂൾ ഇന്ന് വയനാട് ദിനം ആഘോഷിക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വയനാട് ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യം നമ്മൾക്കിടയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് ഇനി നമുക്ക് വായനയുടെ പ്രാധാന്യത്തെ പറ്റി സംസാരിക്കുന്നതിനായി നമ്മളുടെ സ്കൂളിന്റെ പ്രിയങ്കരിയായ പ്രസന്നകുമാരി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറയട്ടെ ഇന്ന് ജൂൺ 19 വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു കൂടാതെ ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമായും നാം ആഘോഷിക്കുന്നു നവമാധ്യമങ്ങളുടെ സ്വാധീനം കൂടിക്കൂടി വരുന്ന ഇക്കാലത്ത് മൊത്തത്തിൽ വായനയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടെങ്കിലും ഒരുപാട് നല്ല വായനക്കാർ നമുക്ക് ചുറ്റും ഉണ്ടെന്നത് ഏറെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏത് നവമാധ്യമങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും വായന എന്ന മാധ്യമത്തെ ഒരിക്കലും മറക്കാതിരിക്കുക നല്ല വായനക്കാരായി വളരുക പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് വായനയെപ്പറ്റി പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ ആപ്തവാക്യം മനസ്സിൽ വെച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുക നല്ല വായനക്കാരായി വളരുക എക്കാലവും നല്ല വായന വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വായനാദിനാശംസകൾ അറിയിക്കുന്നു ഒപ്പം നല്ല ഒരു വായനാ വാരവും ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ നമ്മളുടെ മുൻ ഹെഡ് മാസ്റ്ററും അധ്യാപകനുമായ ബാലകൃഷ്ണൻ മാഷാണ് മാഷിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായും കുട്ടികൾക്കുള്ള വായനാദിന സന്ദേശം നൽകുന്നതിനുമായും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്തേ കോട്ടൂളി സരസ്വതി വിദ്യാമന്ദിരം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു വായനാ ദിനവും അതോടനുബന്ധിച്ചുള്ള ഒരു വായനാ വാരവും കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ അക്ഷരസ്നേഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ വായനയുടെ മഹത്വം എന്താണെന്ന് നമ്മുടെ ആചാര്യന്മാരും മറ്റ് മഹത് വ്യക്തികളും അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് വിശ്വപൗരന്മാരായ അവരെല്ലാം അവരവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ലക്ഷ്യപ്രാപ്തിക്കുള്ള വഴികാട്ടികളാണ് അതുകൊണ്ട് പ്രായഭേദം കൂടാതെ എല്ലാവരും വായനയെയും എഴുത്തിനെയും പ്രണയിക്കുക നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായനയിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വളർച്ചയും ഉയർച്ചയും താണ്ടുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ ആചാര്യൻ പി എൻ പണിക്കരുടെ
ചരമദിനമായ ജൂൺ 19 ഓർമ്മിപ്പിച്ചുകൊണ്ട് 26-ാമത് വായനാ വാരാഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി വേറെയില്ല. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് അനിൽജി മാമന്റെ ഭാഷണം ശ്രവിച്ചാലോ. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർണമായ നമസ്കാരം. ഇന്ന് വായനാ ദിനം. സ്വർഗസ്ഥനായ പി എൻ പണിക്കരുടെ സ്മൃതി ദിനമാണ് വായനാ വാരമായി നാം ആചരിച്ചു വരുന്നത്. ഇന്ന് ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന മഹാമാരി കാരണം വായന വീടുകളിൽ ഒതുങ്ങി. ഭാഷയാണ് മനുഷ്യന് ഏറ്റവും അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള ഒന്ന്. ഭാഷയിൽ നിന്നും ഭാഷണം ഉണ്ടാകുന്നു. മറ്റുള്ളവരുമായി സംവദിക്കാൻ ഭാഷണം അനിവാര്യമാണ്. പ്രാദേശികമായ ഭാഷകൾക്ക് ലോകരാഷ്ട്രങ്ങൾ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ കഴിയും. ഭാഷണം മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നു. ഭാഷ നിലനിൽക്കാൻ വേണ്ടിയാണ് എഴുത്ത് ചിട്ടപ്പെടുത്തിയത്. 9-10 നൂറ്റാണ്ടുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും മലയാള ഭാഷ പരിണമിച്ച് കൊടും തമിഴിൽ നിന്നും പരിണാമം സിദ്ധിച്ചുകൊണ്ട് രൂപീകൃതമായത്. ഇന്ന് ശ്രേഷ്ഠമായി മലയാളം നിലനിൽക്കുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും പരിശ്രമിക്കേണ്ടതാണ്. കുട്ടികളെ ചെറിയ ചെറിയ കഥാകൃതികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ പാഠഭാഗങ്ങളല്ലാതെ തന്നെ നമുക്ക് കഴിയേണ്ടതാണ്. പുരാണ ഗ്രന്ഥങ്ങളും ആധ്യാത്മിക രാമായണം, കിളിപ്പാട്ട്, അതേമാതിരി ശ്രീകൃഷ്ണചരിതം തുടങ്ങിയിട്ടുള്ള ഭാഷാപരമായ ഗ്രന്ഥങ്ങളിലൂടെ ശക്തി നേടാൻ സാധിക്കുന്നു. തത്വചിന്തയും സംസ്കാരവും ഉടലെടുക്കുന്നതും അതിലൂടെയാണ്. എഴുത്തച്ഛൻ ഭാഷാപിതാവായതും അങ്ങനെ തന്നെയാണ്. ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും ആശംസ. വീട്ടിനകത്ത് സംഭാഷണ ഭാഷ മാതൃഭാഷ തന്നെ ആക്കുകയും വ്യക്തിബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പാരമ്പര്യരീതി നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും വേണം. എല്ലാവർക്കും വായനാ ദിന വാര ആശംസകൾ നേർന്നും കൊണ്ട് നിർത്തുന്നു. നമസ്തേ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അറിവ് നേടുക. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും അറിവുകൾ നേടുന്നു. പിന്നീട് വിദ്യാലയങ്ങളിൽ എത്തുന്ന നാം അധ്യാപകരിലൂടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. അറിവ് നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറയുടെ കണ്ണുകൾ സ്ക്രീനുകളിലേക്കും വിരലുകൾ കീബോർഡുകളിലേക്കും ചുരുങ്ങുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി നമുക്കൊരു കവിത കേട്ടാലോ? കവിത കേൾക്കാൻ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? വൈലോ പിള്ളി ശ്രീധര മേനോന്റെ മാമ്പഴം എന്ന കവിതയിലെ കുറച്ച് വരികളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു 7-ാം ക്ലാസ്സിലെ ശിഖ. നമസ്തേ, എന്റെ പേര് ശിഖ ലക്ഷ്മി. വൈലോപ്പള്ളി എഴുതിയ മാമ്പഴം എന്ന കവിതയാണ് ഇന്ന് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴേ അമ്മ തന്നെ ദ്രവത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിനുള്ളിൽ എറിനാൽ പുതിച്ചിട്ട് ബലമാഗന്ധം കൊക്കും ഉണ്ണികൾ വിരിയവേ അമ്മ തൻ മണി കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോൾ അമ്മല ചെണ്ടൊന്നൊടി ചഹാതിച്ചടുത്തെത്തിയ ചൊടിച്ചു മതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പൂ ഒടിച്ചു കളഞ്ഞിലെ കുസൃതി കുരുന്നീ. മങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കണ്ടോ പൊങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ
പൈതലിൻ ഭാവം മാറി വദനാഭുജം വടി കൈതവം കണ കണ്ണു കണ്ണു നീ തടകമായി മമ്പഴം പൊറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപെഴും മലർ പുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ അറിയാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാ മീന ചൂടൽ കൈമാവീൻ മരതക കിങ്ങിനി സൗഗന്ധികം സ്വർണമായി തീരും മുമ്പേ മങ്കനി വീഴാൻ കാത്തു കേൾക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തേക്ക് പോകി അങ്കണ കൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴേ അമ്മ തന്നെ ത്രാത്തിൽ നിന്നുതിന്നു ചുടു കണ്ണീ കൂട്ടുകാരെ, ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവുമായി ഏഴാം ക്ലാസ്സിലെ അർച്ചിത. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. 1908 വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതിയ മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകളും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ചില കൃതികൾ: ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, രൂപൂപകരാനുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിങ്ങനെ മലയാളി എന്നും ഓർത്തുവെക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു. ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീർ 10 വർഷം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു. കൂടാതെ ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ചുറ്റി നടന്നു. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നമസ്തേ. വായനാ ദിനത്തെ പറ്റി ശ്രീഹരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടാലോ? ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ചരമദിനമാണ് ഇന്ന്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായനാ ദിനത്തിൽ ഓർക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, ബഷീർ, വള്ളത്തോൾ, ONV കുറുപ്പ് തുടങ്ങി മലയാളത്തിൽ വായനയുടെ സുഹൃദം പകർന്നവർ നിരവധി പേരുണ്ട്. ഈ COVID-19 കാലത്ത് നമുക്ക് പുസ്തകങ്ങളെ കൈവിടാതെ നെഞ്ചോട് ചേർക്കാം. ജി കുമാരപിള്ളയുടെ സ്നേഹത്തിന്റെ വർത്തമാനം എന്ന കവിതയിലെ വരികളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഏഴാം ക്ലാസ്സിലെ വൈഷ്ണവി. എന്റെ ഭൂമിയായി വെള്ളമായി വായുവാ, എന്റെ നിത്യ നിധാനമാം സ്നേഹമേ, നെഞ്ചിൽ നീർവഴി ഞെക്കി ഞെറുക്കവേ, നെല്ലരിപ്പില വെള്ളപ്പകർച്ചയായി എൻ മുറിപ്പാടു പൊത്തി പൊതിഞ്ഞിടും, പഞ്ഞിയായി നേത്ത ശീലയായി ചീതലായി, എന്റെ വീടിന്റെ മണ്ണിൽ വളങ്ങളാ, എന്റെ ചില്ലയ്ക്കു സൂര്യപ്രകാശമായി, എന്റെ അന്നമായി ഉപ്പായാനച്ചമാം, എന്റെ നിത്യനിദാനമാം സ്നേഹമേ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കൂട്ടുകാരും പരിപാടികൾ അവതരിപ്പിച്ചത്. ഓരോ വീടും രംഗമഞ്ചമായി മാറിയ കാഴ്ചകളും നമ്മൾ കണ്ടു. പ്രധാന അധ്യാപിക പ്രസന്നകുമാരി ടീച്ചറിനും അനിൽജി മാമനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൂടാതെ നമ്മുടെ കൂട്ടുകാർക്കും വിനയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു പുതിയ തുടക്കമാണ് കൂട്ടുകാരെ. ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കി നമുക്ക് ഈ യാത്ര തുടരാം. അറിവിന്റെ അനന്ത വിഹായസിലേക്ക് നന്ദി. നമസ്തേ.